വെൽക്കം ബാക്ക് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറേ തിരക്കുകളുടെ ഒക്കെ ഇടയിൽ കുറച്ച് നാളായി നമ്മൾ ലോങ് ഒക്കെ ഇട്ടിട്ട് സോ ഇന്ന് നമ്മൾ എവിടെ വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സ്ഥലമൊന്നുമല്ല നമ്മുടെ പല ലൈവുകളിലും വീഡിയോസിലും ഒക്കെ കാണിച്ചു തരാനുള്ള സ്ഥലം തന്നെയാണ് കോയമ്പത്തൂർ കോയമ്പത്തൂരിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ഉണ്ട് ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള വാലാംകുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ തിരുപ്പൂർ ടു കേരള പോകുന്ന സമയത്ത് ഈ ഇതുവഴിയാണ് പോവുക ഇതിന്റെ മേളെ കൂടെയാണ് പോവുക പക്ഷെ ഇതുവരെയും നമുക്ക് അവിടേക്ക് പോകാനോ അവിടെ ഇറങ്ങാനോ കാഴ്ചകൾ കാണാനോ കഴിഞ്ഞിട്ടില്ല എപ്പോഴും നമ്മൾ രാത്രിയിലാണല്ലോ സഞ്ചാരികളാണല്ലോ അതുകൊണ്ട് പക്ഷെ ഇന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് കുറച്ച് സമയം കിട്ടി ചാടി ഇറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ചാടി ഇറങ്ങി വന്നതാണ് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് വൈകുന്നേരമാണ് നല്ല സൺസെറ്റിന്റെ ടൈമാണ് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജി ഉണ്ട് അതായി കാണുന്നതാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള വഴി അതിന്റെ എൻട്രൻസ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ പക്ഷെ നമുക്ക് നമുക്കറിയില്ലായിരുന്നു നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ കാണുന്നുണ്ട് എന്നല്ലാതെ എവിടെ പാർക്ക് ചെയ്യണം എവിടെയൊക്കെ പോകുന്നതൊന്നും അറിയില്ല സോ നമ്മൾ പിന്നെ കാറിനെ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ ഇനിയിപ്പോൾ കാർ റിട്ട് ടേൺ ചെയ്ത് എടുത്ത് അതൊക്കെ ഭയങ്കര പണിയാണ് അപ്പം ഞാനും വാപ്പിയും പിള്ളേരും കൂടിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് നമ്മളിതിന് ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ അപ്പുറത്തായി നിൽക്കുന്നുണ്ടായിരുന്നേ ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് വരുന്ന വഴിയിൽ ഇങ്ങനെ കരിമ്പ് ജ്യൂസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് നമ്മുടെ ഓവർ ബ്രിഡ്ജ് ഉണ്ടാവില്ലേ അതിൻ്റെ താഴ്ഭാഗത്താണ് ഇതിൻ്റെ സ്ഥലം അവിടെ ഒരു ഗേറ്റും സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു ഫ്രീ ആണ് കേട്ടോ എൻട്രൻസ് ഒന്നും ഇല്ല എൻട്രൻസ് ഫീ ഒന്നുമില്ല ഫ്രീ ആണ് പിന്നെ ഇവിടെ കുറേ എന്താ പറയുക കാഴ്ചകളൊക്കെ കാണാനുണ്ട് നല്ല രസമുണ്ട് കാണാൻ കുറെ കഫേകളുണ്ട് കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ നല്ല സുഖമാണ് അങ്ങനെ വന്ന് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോട്ടിംഗ് പിടിച്ചിരിക്കും ഇറങ്ങുന്ന സ്ഥലം എന്തുകൊണ്ടാണെന്ന് അറിയില്ല കണ്ടാവ അപ്പിപ്പോൾ വീഴാൻ പോയില്ലേ ഇത് തന്നെയാണ് അങ്ങനെ ഭയങ്കര ഭയങ്കരങ്ങനെ സ്ലൈഡി ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എന്തായാലും പറയാം വഴുക്കുന്ന സ്ഥലമാണ് എന്തിനാണ് അവരങ്ങനെ വെച്ചിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര സംശയം ഞാൻ ബാക്കിൽ വരുന്നതുകൊണ്ട് എന്തോ ഭാഗ്യവശാലും ഞാൻ വീടിലില്ലെങ്കിൽ എൻ്റെ ഫോണൊക്കെ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും ഞാൻ ഫോൺ പിടിച്ചിട്ടാണല്ലോ വരുന്നത് പിള്ളേരെയും കൊണ്ട് വാപ്പി നേരത്തെ വന്നതുകൊണ്ട് വാപ്പി മാത്രമേ വീണുള്ളൂ പിന്നെ എൻ്റെ അടുത്ത് സൂക്ഷിച്ച് വരാൻ പറഞ്ഞു പിന്നെ ഈ സാധനം ഉണ്ടല്ലോ ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കുറച്ച് അധികം ദൂരം ഉണ്ടോ എത്ര ദൂരം ഉണ്ടോയെന്ന് എനിക്കറിയില്ല വാപ്പി പറഞ്ഞത് ഇത് ഡീസൽ ബാരലുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ശരിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്ന സൈഡിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡീസൽ ബാരലുകളുണ്ട് അത്രത്തോളം സേഫ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കുറെ കാലങ്ങളായിട്ട് ഉള്ളതാണ് അറ്റം വരയ്ക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് ഉണ്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ പറവകളൊക്കെ ഇപ്പം പൈക്കുന്നേരം സമയമാണല്ലോ അപ്പോൾ ഈ ദേശാടന പക്ഷികൾ ഒരുപാട് ഈ ലേക്കിൽ വരാറുണ്ട് നമ്മൾ ആദ്യം മുതലേ കാണാറുള്ളതാണ് യാത്ര ചെയ്യുമ്പോഴൊക്കെ പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ മൊത്തം ഇങ്ങനെ കുറെ കഫകളുണ്ട് ഇരിക്കാനുള്ള കുറേ സ്പേസ് ഉണ്ട് രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വയസ്സായ ആൾക്കാർക്ക് അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികൾക്കും അതായത് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും വരാം പക്ഷെ ഞാൻ പറയുന്നത് എന്തിനാണ് അവരിങ്ങനെ ഒരുപാട് സ്ലൈഡി ആയിട്ടുള്ള ആ ഒരു എൻട്രൻസ് അവിടെ വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല വഴിക്ക് വീണ് തലയും കുത്തി വെള്ളത്തിൽ പോകാനാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവിടെ കുറേ കപ്പിൾസൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എന്താ പറയുക അവരുടെ സാമ്രാജ്യം പോലെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എനിക്ക് കാണാൻ പറ്റിയത് ഈ ഐ ലവ് കോവയുടെ അപ്പർ സൈഡാണ് ഈ ഇതിൻ്റെ ബോട്ടിങ്ങിന് ചാർജ് എടുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ട് അതിനകത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ ചേട്ടന്മാരക്കിന് ചാറ്റയൊക്കെ തന്നു ചേച്ചിമാർ ചാറ്റയൊക്കെ തന്നു അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നല്ല പച്ച വെള്ളം ഇതാണ് എന്താ പറയുക പച്ച വെള്ളം എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവം നല്ല പച്ച വെള്ളത്തിന് ഇളകി പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടി ഫ്ലോട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബ്രിഡ്ജ് പിന്നെ നമുക്ക് കുറച്ച് ദൂരെ കണ്ടോ ഒരു ട്രെയിൻ പോകുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഒരു ട്രെയിൻ പോകുന്നു താഴെക്കൂടെ വെള്ളത്തിൽ കൂടെ ബോട്ട് പോകുന്നു അതിൻ്റെ മേലെ ഓവർ ബ്രിഡ്ജിൽ കൂടെ നമ്മുടെ ലോറി ബസ് അങ്ങനെ കാറുമൊക്കെ പോകുന്നു അപ്പം വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ഞാൻ മിസ് ചെയ്ത് വീഡിയോ എടുക്കാനും മേലെ കൂടെ എയ്റോപ്ലെയിൻ പോകണ്ടായിരുന്നു കാരണം ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് എന്താ പറയുക എയറോ അങ്ങനെ മൊത്തത്തിൽ നല്ല വൈബായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കണ്ടോ മേലെ കൂടെ റോഡിൽ കൂടെ കാറും വാഹനങ്ങളും പോകുന്നു താഴെ വെള്ളം വെള്ളത്തിൽ ബോട്ട് പോകുന്നു അതിൻ്റെ ഇടയിൽ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ട്രെയിനിങ്ങോട്ട് പോകുന്നു ആകാശത്ത് കൂടെ ഭീമാനം പറക്കുന്നു അടിപൊളി വവ് സൂപ്പർ അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ പോയതന്നെ ഞാൻ ഓടിപ്പോയി എടുത്തിട്ടില്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ടുണ്ടാവും ഈ കുരുത്തക്കെട്ടിൻ്റെ സാധനങ്ങളിലേയും കൊണ്ടാണ് വന്ന് അതിനേക്കാളും വലിയ കുരുത്തക്കേടാണ് ഡൈ കറുപ്പ് ഇട്ടിട്ട് ഓടി നടക്കണത് കേട്ടോ കുട്ടികൾ കളിക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം ഇതിനെയൊക്കെ കൊണ്ട് എങ്ങനെ ഞാൻ ജീവിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ മൊത്തത്തിൽ വാപ്പിയും പിള്ളേരും ഒക്കെ ആയിട്ട് ഭയങ്കര വൈബായിരുന്നു ഞാൻ വീഡിയോ എടുത്തു കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിള്ളേ ആൾക്കാരൊക്കെ തന്നെ ചവിട്ടി 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 അഴുക്കായി കിടക്കുന്ന സ്ഥലത്ത് കൂടെ പാത്തുക്കുട്ടി ഇങ്ങനെ കമന്നടിച്ച് കിടന്ന് നീന്തൽ പോലെയൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോൾ സ്ലൈഡിയില്ലേ അതേപോലെ വാപ്പി മോശമൊന്നുമില്ല അതാണ്ടോ നല്ല രസം ഉണ്ടാവില്ല കാണാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കുറെ ആൾക്കാരില്ലേ നോക്കി ഇന്നാ ചമ്മലി അതുകൊണ്ടാണ് ഇല്ലാന്നെ ഞാനും പോയെന്ന് എനിക്ക് ഇത് ചെയ്യണം പസിയൊക്കെ ഇണ്ട് കേട്ടാ എന്ത് ചെയ്യാം സാരില്ല അങ്ങനെ കുറച്ചേരം അങ്ങനെ നോക്കിക്കൊണ്ട് ഇന്നും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് വീടിടം വിദ്യ ഒക്കെ വാപ്പിയൊന്ന് വീഴാൻ പോയി അപ്പൊ പിന്നെ മാപ്പി വിചാരിച്ചിരുന്നാൽ പിന്നെ ഇതന്നെ ചെയ്യാന്ന് പിന്നെ കുറെ ദേശാരണ പക്ഷികളൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലൈറ്റ്സ് ഒക്കെ വന്ന് വരാൻ തുടങ്ങിട്ടോ ഈ ന്യൂ ഇയർ ക്രിസ്മസ് അതുപോലെ ഇങ്ങനെ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ല ദീപാവലി അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ഇതിലേ പാസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ പറയാ എന്തോ ഒരു പേര് പറയുമല്ലോ എന്താണ് ലേസറാ ആ അതായത് വെള്ളത്തിൽ ഇങ്ങനെ വെളിച്ചം വരൂല്ലേ ലൈറ്റ് ലൈറ്റിങ് ആ ആ സംഭവം തന്നെ അതൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അങ്ങനെ കുറേ നേരം കളിച്ച പിന്നോട് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാണ്ടായി ഇരട്ടായി അപ്പം ഞങ്ങൾ ഈ ഇവിടെ കഫേൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കണ്ട് വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടി പൂവിലൊക്കെ പിടിച്ചൊന്ന് വീഡിയോ എടുത്തു പിന്നെ ഇതുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ നിറയെ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് ഇവിടെ രാവിലെ എത്ര മണിക്കാണ് പറഞ്ഞത് അത് മുതൽ വൈകുന്നേരം രാത്രി എട്ടര വരെ നമുക്കിവിടെ ഓപ്പണിംഗ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി വന്നിട്ട് ഇപ്പോൾ എന്ന് പറയും അപ്പോൾ ഇപ്പോൾ സമയം എട്ടുമണി ആവാനായിട്ട് സെക്യൂരിറ്റി ടോർച്ച് മുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അതിൻ്റെ അടുത്ത് പെക്കോളം പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാത്തുകുട്ടി എന്ത് ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ വാത്തു കുട്ടി കല്ലൊക്കെ പെറുക്കി പെറുക്കി അങ്ങനെ ഇടുന്നുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തു കുട്ടി വെള്ളത്തിൽ കിടന്നേനെ അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ പിടിച്ച് വലിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ കുറെ കഷ്ടപ്പെട്ടുട്ടോ വേറെ വരാന് പിന്നെ നോക്കിയപ്പോൾ വാപ്പ് ഇങ്ങനെ ഏകാന്തതയിലിരുന്ന് എന്താ അങ്ങനെ പറയാം പാട്ടൊക്കെ പാടി നല്ല ഭംഗിയില്ല നേരത്തെ പറഞ്ഞില്ലേ നല്ല ഭംഗി ഉണ്ടാവും വണ്ടികളൊക്കെ പോകുന്നതും ഒക്കെ ഈ വെളിച്ചത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു ആപ്പം വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറെ കപ്പിൾസ് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാം എനിക്ക് രണ്ട് മൂന്ന് കുരുത്തം കെട്ടത് ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെ നിൽക്കാനൊന്നും സമയം കിട്ടിയില്ല പിന്നെ ആലോടി നടക്കേണ്ടി വന്നി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വെള്ളത്ത് പോകും ചിലപ്പോൾ ഒരാൾ നിലത്ത് കിടക്കും എന്തിന് ഞാൻ വേറെ അങ്ങനെ മൊത്തത്തിൽ നല്ല രസമുള്ള നല്ല സൂപ്പർ വൈബ് ായിരുന്നു കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം വർത്താലം പറഞ്ഞ് മക്കളുടെ കൂടെ ചില്ലൗട്ട് ചെയ്ത് വാപ്പിക്ക് ഭയങ്കര തിരക്കുള്ള ഒരാളായതുകൊണ്ട് അധികം സമയം കുട്ടികളുടെ കുട്ടികളോടുകൂടി നിൽക്കാൻ കഴിയാറില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവരിത്തിട്ട് ഫ്രീ ആയിരുന്നോട്ടെ ഞാൻ എന്താ പറയുക അവരെ ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മാറിയിരുന്നോട്ടോ അല്ലെങ്കിൽ എന്നെ കണ്ട പാത്തുക്കുട്ടി പിന്നെ ഓടി വന്ന് എൻ്റെ അടുത്തൊക്കെ നിൽക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും എൻ്റെ അടുത്താണല്ലോ എന്നാൽ പിന്നെ വാപ്പി ഇന്ന് കുറച്ച് സഹിക്കട്ടെ എന്ന് വിചാരിച്ച് ഒഴിഞ്ഞ അങ്ങോട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കുട്ടി 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 എന്ന് പറഞ്ഞില്ലേ അതൊക്കെയാണ് നമ്മളിവിടെ നിന്നൊന്നും കഴിച്ചില്ല കേട്ടോ ആ വാപ്പി പറഞ്ഞ് നമുക്ക് പുറത്ത് പോയി കഴിക്കാൻ ഇപ്പം എന്തായാലും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ കുറച്ച് നേരം ഇരുന്നപ്പത്തിന് വാപ്പിക്കും മീറ്റിങ്ങുകളൊക്കെ തുടങ്ങി അങ്ങനെ കുറേ നേരം നിന്ന് ഞാനും പാത്തുക്കുട്ടിയൊക്കെ കുറേ വീഡിയോകളൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടപ്പോൾ അതൊട്ടിക്ക് മടുത്തു വേറെ ഒന്നും കാണാനൊന്നുമില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആരും കോയമ്പത്തൂരിലാരും പോവാതിരിക്കുന്ന പോവാതിരുന്നിട്ടുണ്ടാവില്ല എന്നാലും ഈ വഴി ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ വരൂട്ടോ നല്ല രസം കാണാൻ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഇങ്ങനെ ഈ ബോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വെള്ളം ഇങ്ങനെ ഇളകുമ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇങ്ങനെ നന്നായിട്ട് ഫ്ലോട്ടാവും അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു തിന്നാൽ ഇങ്ങനെ നിൽക്കാം അത്ര വലിയ ഭീകരതയൊന്നുമില്ല ഒന്നുമില്ല എന്നാലും നല്ല സൂപ്പറായിരുന്നു ഇപ്പോൾ കണ്ടാൽ നല്ല കാമാൻഡ് ക്വയറ്റായിട്ട് എന്ത് ഭംഗിയാണ് കാണാൻ ഓ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കുറച്ച് മുന്നെടുത്ത് വീഡിയോ ഉണ്ടോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് വോയ്സ് അവർക്ക് കൊടുത്തിടണമെന്നേ ഉള്ളൂ ഇനി ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ മാത്രമേ ഇവിടെ നിൽക്കേണ്ടി വരും വാപ്പി ഫോണും ഫോൺ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട് സോ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് തിരുപ്പൂർക്ക് അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് എന്താ തിരിച്ചു പോവുകയാണ് അപ്പം വീണ്ടും വാപ്പി തലയൊക്കെ മുടിയൊക്കെ ശരിയാക്കി ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ Thank you for watching. Bye bye.